ചേട്ടന്റെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോസ് ഒക്കെ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് പേഴ്സണലി കേട്ടപ്പോ അതെനിക്ക് ഒരു 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 പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെ വഴിയില്ല, അതായത് ഇപ്പൊ ഹണി റോസ് എന്നെ കണ്ടാല് കമ്പിയാകുന്നു. എന്താ പറഞ്ഞേ? ഇപ്പൊ ഹണി റോസ് എന്നെ കണ്ടാല് കമ്പിയാകുന്നു കമ്പിയാകുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളു. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നമുക്കൊക്കെ പെട്ടെന്ന് അയ്യോ ഇതെന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. എല്ലാരും പറയുന്ന കാര്യമാണ് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പക്ഷെ അതൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുറം ഡിലീറ്റ് ചെയ്തു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പൊ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല തലയ്ക്കകത്ത് എന്തെങ്കിലും വ്യാണ്ടേ? നമ്മള് ഇപ്പൊ ഈ കമന്റ് നമ്മള് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കട പന്ന നാറിച്ചേ. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഈ കാര്യം. പിന്നെ ഞാൻ സോറി പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയല്ലോ. കൈവിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. ഇപ്പോ എല്ലാരോടും എങ്ങനെയാ അപ്പോ ക്രഷ് തോന്നാ? എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ കഴപ്പ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? രാവിലെ വരാം.